നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംഘർഷഭരിതമായി പശ്ചിമേഷ്യ മാറിയിരിക്കുകയാണ്. ഇസ്രായേൽ ഹമാസ് ഇസ്രായേൽ ഹിസ്ബുള്ള പോരാട്ടം പശ്ചിമേഷ്യയെ ആശങ്കപരമായ സാഹചര്യത്തിലേക്കാണ് തള്ളിയിട്ടിരിക്കുന്നത്. എന്നാൽ അതിനിടയിൽ ഈ യുദ്ധഭീഷണി നിലനിൽക്കുന്നതിനിടയിൽ കഴിഞ്ഞ ദിവസം 3 ഇന്ത്യൻ നാവികസേനാ കപ്പലുകൾ ഇറാൻ തീരത്ത് നങ്കൂരമിട്ടു. അതെന്താണ്, എന്തിനാണ് ഇന്ത്യൻ കപ്പലുകൾ ഇറാൻ തീരത്ത് നങ്കൂരമിട്ടത് എന്നത് വലിയൊരു ആശങ്ക, വലിയൊരു പരിഭ്രാന്തിയാണ് പരത്തിയത്. ഇസ്രായേലിലെ ഇറാൻ മിസൈൽ ആക്രമണത്തിന് പ്രത്യാക്രമണമുണ്ടാകുമെന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള നീക്കം. INS ഷർദുൽ, INS തീർ, ICGS വീര എന്നീ കപ്പലുകളാണ് ബന്ദർ അബ്ബാസ് തുറമുഖത്തെത്തിയത്. ഇറാൻ നാവികസേനാ കപ്പലായ സിറ പ്രത്യേകമായ ഉപചാരങ്ങളോടെ ഇന്ത്യൻ കപ്പലുകളെ തുറമുഖത്തേക്ക് സ്വീകരിച്ചു. എന്നാൽ യുദ്ധവുമായി ഇതിന് ബന്ധമില്ല. പേർഷ്യൻ കടലിടുക്കിൽ സൈനിക അഭ്യാസം നടക്കുകയാണ്. ഇതിനുവേണ്ടിയാണ് ഇന്ത്യൻ കപ്പലുകൾ ഇറാൻ തീരത്തെത്തിയത്. ഇന്ത്യൻ നേവി വാർത്താക്കുറിപ്പിലൂടെ നൽകിയിരിക്കുന്ന വിശദീകരണം, ഇന്ത്യയും ഇറാനും തമ്മിലുള്ള നാവിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിനോടനുബന്ധിച്ചാണ് ഇന്ത്യൻ നാവികസേനാ കപ്പലുകൾ ഇറാൻ തീരത്തെത്തിയതെന്നാണ്. ഇന്ത്യൻ കപ്പലുകൾ ഇറാൻ സന്ദർശിക്കുന്നത് നാവിക സഹകരണ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുക, പരസ്പര സഹകരണം ശക്തിപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ്. സന്ദർശനത്തിനോടനുബന്ധിച്ച് നാവിക സുരക്ഷ ശക്തമാക്കാൻ ആവശ്യമായ അഭ്യാസങ്ങളിൽ കപ്പലുകൾ പങ്കെടുക്കും. ഇന്ത്യൻ ഇറാൻ നാവികസേനകൾ ഒന്നിച്ചു പ്രവർത്തിക്കാനുള്ള അഭ്യാസങ്ങളും ഉണ്ടാകും. പരസ്പര പരിശീലന സന്ദർശനങ്ങൾ, നാവിക സഹകരണ അഭ്യാസങ്ങൾ എന്നിവയെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ വർഷം ഇറാൻ കപ്പലുകൾ ഇന്ത്യയിൽ എത്തിയിരുന്നു. ബുഷർ, ഹെൻഗാം എന്നീ കപ്പലുകളാണ് മുംബൈയിലെത്തി സൈനിക അഭ്യാസം നടത്തിയത്. നാവിക കമാൻഡർമാരായ മഹ്തി ബൽവർദി, മുഹമ്മദ് ഹാജിസ്ത എന്നിവരുടെ നേതൃത്വത്തിലുള്ള 240 സൈനികരായിരുന്നു പരിശീലനത്തിൽ പങ്കെടുത്തത്. ഇറാൻ പ്രതിരോധ അറ്റാഷെ കേണൽ ഹസൻ മോമനിയും ഇറാനിയൻ കമാൻഡർമാരും വെസ്റ്റേൺ ഫ്ലീറ്റ് ഫ്ലാഗ് ഓഫീസർ റിയർ അഡ്മിറൽ സി ആർ പ്രവീൺ നായരുമായി കൂടിക്കാഴ്ച അന്ന് നടത്തിയിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ വിശാഖപട്ടണത്ത് നടന്ന ഇന്ത്യയുടെ ആഭിമുഖ്യത്തിലുള്ള മിലൻ 24 സൈനികാഭ്യാസത്തിൽ ഇറാൻ യുദ്ധക്കപ്പലായ ദന പങ്കെടുത്തിരുന്നു. എന്തായാലും ഇപ്പോൾ പശ്ചിമേഷ്യയുടെ ഒരു സാഹചര്യം നമുക്കറിയാം. ഈ ഒരു സാഹചര്യത്തിൽ ഇറാൻ തീരത്ത് ഇന്ത്യൻ നാവിക കപ്പലുകൾ നങ്കൂരമിട്ടപ്പോൾ അത് വലിയൊരു ചോദ്യമായിരുന്നു ഉയർത്തിയത്. എന്തായാലും വിശദീകരണം ഇങ്ങനെയാണ്, ഈ സൈനികാഭ്യാസത്തിൽ പങ്കെടുക്കാനാണ് ഇന്ത്യൻ കപ്പലുകൾ അവിടെ എത്തിയത്. അതേസമയം 1 ഒക്ടോബർ ഇറാൻ ഇസ്രായേൽ നഗരങ്ങളിൽ വൻ മിസൈൽ ആക്രമണം നടത്തിയത്. 180 മിസൈലുകൾ വ്യോമത്താവളങ്ങളും മൊസാദ് ആസ്ഥാനവും ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാനിലേക്ക് കുതിച്ചെത്തി. അതീവ സുരക്ഷയുള്ള ഇസ്രായേലിലെ നെവാറ്റിം എയർബേസ് ഉൾപ്പെടെ 2 വ്യോമത്താവളങ്ങൾ ആക്രമിക്കപ്പെട്ടു. ഇസ്രായേലിലെ അത്യന്താധുനികമായ ഡ്രോണുകളും നെവാറ്റിമിലും ഉണ്ടെന്ന വിവരങ്ങൾ പുറത്തുവന്നിരുന്നു. വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പുറത്തുവിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.